ഇത് തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്നുള്ള നിലയ്ക്ക്, നഗരസഭ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധാവിഷയമായ തലസ്ഥാന നഗരിയുടെ കേന്ദ്രം എന്നുള്ള നിലയ്ക്കാണ് അവിടുത്തെ ജനങ്ങൾക്ക് ദാഹം വരുമ്പോൾ ആ ദാഹം പ്രധാനപ്പെട്ട ദാഹമായിട്ട് മാറുന്നു. ദാഹം എല്ലാ മനുഷ്യർക്കും ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് സമാനമായ വാർത്ത കാസർഗോഡും ബദിയടുക്കയിലുമുണ്ട്. കാസർഗോട്ടെയും ബദിയടുക്കയിലെയും പഞ്ചായത്തിൽ ഏണിയർപൂർ കുടിവെള്ള പദ്ധതി മുടങ്ങിയിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും വൈദ്യുതി കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്നാണ് ഈ പദ്ധതി താളം തെറ്റിയിരിക്കുന്നത്. നിരവധി കുടുംബങ്ങൾ അവിടെയും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. എണിയർപൂർ കുടിവെള്ള പദ്ധതി 50 കുടുംബങ്ങൾക്കായി ആരംഭിച്ചു നൽകിയത്. മികച്ച രീതിയിൽ മുന്നോട്ടു പോയ പദ്ധതി വൈദ്യുതി കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്നാണ് പ്രതിസന്ധിയിലായത്. ഉപഭോക്താക്കൾ പണം പഞ്ചായത്തിൽ അടച്ചെങ്കിലും KCB പണം നൽകിയില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കുടിശ്ശികയായി 12 ലക്ഷം രൂപയാണ് അടയ്ക്കാനുള്ളത്. 2009 വരെ ഉള്ള വാട്ടർ സപ്ലൈയുടെ ചാർജായിട്ട് ഞങ്ങൾ പഞ്ചായത്തിലേക്ക് അടച്ചു. പക്ഷേ പഞ്ചായത്ത് അതിൻ്റെ ഇലക്ട്രിസിറ്റി ചാർജ് ആ സമയത്തിൻ്റെ അടച്ചിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ കുടിശ്ശിക എന്ന് പറഞ്ഞിട്ട് സർചാർജുകളെ കൂട്ടിയിട്ട് 12.5 ലക്ഷം ആയിട്ട് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളുടെ കറണ്ട് കട്ട് ചെയ്തു. കുടിവെള്ള പദ്ധതിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ബദൽ മാർഗങ്ങൾ പഞ്ചായത്ത് ഒരുക്കി നൽകിയില്ലെന്നാണ് മറ്റൊരു ആക്ഷേപം. അവരിപ്പോ എത്രത്തോളം ഒരു മുടങ്ങാതെ പൈസ കിട്ടുന്നുണ്ട്. പഞ്ചായത്തുകാർ ഇപ്പൊ ഇങ്ങനത്തെ പരിപാടി എടുക്കുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോ വെള്ളം കിട്ടണം. സംഭവം നമ്മ ഇതേ ഒരു വെള്ളത്തിനാണ് ജീവിക്കുന്നുള്ളത്. വർഷങ്ങൾക്ക് മുൻപുള്ള കുടിശ്ശിക അടച്ചു തീർത്ത് വൈദ്യുതി പുനഃസ്ഥാപിച്ച് കുടിവെള്ള വിതരണം തുടരണം. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.